നമസ്കാരം. നമ്മുടെ കേരളത്തിലെ വിദ്യാലയങ്ങളൊക്കെ തന്നെ വലിയ നിലവാരത്തിലാണെന്നാണ് നമ്മുടെ സർക്കാർ പറയുന്നത്. പക്ഷേ വയനാട് നടന്ന സംഭവവും നമ്മുടെ ചില വിദ്യാലയങ്ങളൊക്കെ ഇപ്പോൾ കണ്ടുകഴിഞ്ഞാൽ, സർക്കാർ വിദ്യാലയങ്ങളും പൊതുവിദ്യാലയങ്ങളും ഒക്കെ പരിശോധിച്ചതിൽ നിന്നും അതൊന്നും അത്ര നല്ല നിലവാരത്തിലല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യമായ കാര്യമാണ്. ഇതാ ഒരു വിദ്യാലയത്തിൽ നിന്നുള്ള ഒരു ദൃശ്യം. ഇത് എന്ന് നടന്നതാണെന്നോ എവിടെ നടന്നതാണെന്നോ വ്യക്തമായി അറിയില്ല. എങ്കിലും ഒരു വിദ്യാലയത്തിൻ്റെ പരിസരത്ത് കുട്ടികൾ കൂട്ടം കൂടി നിൽക്കുന്നു. ആ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഒരാൾ വരുന്നു. ദൃശ്യമൊന്ന് കണ്ടു നോക്കൂ. കണ്ടില്ലേ, ഒരാൾ ബൈക്കിൽ വരുന്നു, ഒരു സാധനം ഒരു വിദ്യാർത്ഥിനിയെ, ഒരു പെൺകുട്ടിയെ ഏൽപ്പിക്കുന്നു. ആ പെൺകുട്ടി അത് മറ്റൊരു കുട്ടിയുടെ ബാഗിൽ കൊണ്ടിടുന്നു, തിരിച്ച് എന്തോ കൊണ്ട് തിരിച്ചു കൊടുക്കുന്നു. നമ്മുടെ വിദ്യാർത്ഥികളിലും വിദ്യാർത്ഥിനികൾക്കിടയിലും ലഹരി മരുന്നിൻ്റെ ഉപയോഗം വളരെ അധികമാണെന്ന് പഠനങ്ങളും മാധ്യമ റിപ്പോർട്ടുകളുമൊക്കെ പല കുറി നമ്മൾ വായിച്ചതാണ്, കണ്ടതാണ്. നമ്മുടെ വിദ്യാലയങ്ങളിൽ കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ അത് ശ്രദ്ധിക്കുകയും അത് എന്താണ് കുട്ടികൾ ചെയ്യുന്നത്, എപ്പോഴാണ് കുട്ടികൾ വീട്ടിലേക്ക് വരുന്നത്, എപ്പോഴാണ് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പുറപ്പെടുന്നത്, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ഉണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാലയങ്ങളിൽ കുട്ടികൾ അരക്ഷിതരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു സൂചനയല്ലേ ഈ ഒരു ദൃശ്യം നമുക്ക് കാട്ടിത്തരുന്നത്. അവർ എന്ത് കൊടുക്കുന്നു, എന്ത് വാങ്ങുന്നു നമുക്കറിയില്ല. എങ്കിലും ഇത് കണ്ടതിൽ പിന്നെ നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു, അത് നടക്കുന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല, നല്ല ഒരു ഇടപാടേ അല്ല എന്നുള്ളത് നമുക്ക് വ്യക്തം. എന്നാൽ പോലും ഇവിടെ വിദ്യാഭ്യാസ വകുപ്പോ അതുപോലെ തന്നെ അധ്യാപകരോ വിദ്യാഭ്യാസ പ്രവർത്തകരോ ഒന്നും കാര്യമായി ഈ വിഷയത്തോട് പ്രതികരിക്കുകയും ഈ വിഷയത്തിൽ ഇടപെടുന്നതും ഇതുവരെ കണ്ടിട്ടില്ല. മനഃശാസ്ത്ര വിദഗ്ധരൊക്കെ തന്നെ പറയുന്നുണ്ട്, കുട്ടികളിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ ഈ സ്കൂളുകളുടെ പരിസരത്ത് നിന്ന് ലഹരിയുമായി എത്രയോ പേർ പിടിയിലായിട്ടുണ്ട്. സ്കൂളിൻ്റെ പരിസരത്തുള്ള കടകളിൽ നിന്ന് എത്രയോ ലഹരി വസ്തുക്കൾ, ഈ പാൻ മസാല അതുപോലെയുള്ള ലഹരി വസ്തുക്കൾ മാത്രമല്ല, കുറച്ചുകൂടി കൂടിയ കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കൾ കൂടി പലപ്പോഴും പിടിയിലായിട്ടുണ്ട്. കുട്ടികൾ തന്നെ പലപ്പോഴും ഇതിൻ്റെയൊക്കെ വാഹകരായി മാറുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. കുട്ടികൾ തന്നെ ഇത് കുട്ടികളിലേക്ക് എത്തിച്ച് വിതരണം ചെയ്യുന്നു എന്നൊക്കെ. നമ്മുടെ സർക്കാരിൻ്റെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും അധികൃതരുടെയും ഒക്കെ കടുത്ത അനാസ്ഥ ഈ രംഗത്ത് ശരിക്കും പ്രകടമാണ്. തീർച്ചയായും ഇതിന് ശക്തമായ നടപടി സ്വീകരിക്കണം. വിശദമായി തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. വിശദമായി സ്കൂളുകളിൽ കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകണം. കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. മാതാപിതാക്കളും അധ്യാപകരും വിദ്യാഭ്യാസ വകുപ്പും സർക്കാർ സംവിധാനങ്ങളും ഒക്കെ തന്നെ കാര്യമായി തന്നെ ശ്രദ്ധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.